പ്രിയപ്പെട്ട കുട്ടികളെ, ആറാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ആദ്യത്തെ രണ്ട് പാഠങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. ആ കണക്കൊക്കെ കുട്ടികളെല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ മൂന്നാമത്തെ പാഠമായ ഫ്രാക്ഷൻസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ പാഠത്തിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നോട്ട്ബുക്കിൽ എഴുതി വെച്ച് ചെയ്ത് പഠിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ പാഠത്തിൽ, ഫ്രാക്ഷൻസ് എന്ന പാഠത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ആശയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും നോട്ട്ബുക്കും പുസ്തകമൊക്കെ എടുത്ത് സാധാരണ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നോട്ട്ബുക്കിൽ എഴുതി വെച്ച് ചെയ്ത് പഠിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്, നമുക്ക് നോക്കാം. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് നോക്കാം ഈ പാഠത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഉള്ളത്. നമുക്ക് നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 27 മൂന്നാമത്തെ പാഠമാണ് നമ്മളിന്ന്, ഫ്രാക്ഷൻസ് ഉള്ള പാഠമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ഫ്രാക്ഷൻസിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ടൈംസ്. എ പാക്കറ്റ് ക്യാൻ ഹോൾഡ് 500 grams ഓഫ് ഷുഗർ. ഹൗ മച്ച് ഷുഗർ ഡു വി നീഡ് ടു ഫിൽ 4 packets? ഒരു പാക്കറ്റിൽ 500 grams ഷുഗർ, പഞ്ചസാരയുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ 4 packets എന്തോരം പഞ്ചസാര ഉണ്ടാകുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ 4 × 500 grams ചെയ്താൽ മതി. ഒരു പാക്കറ്റിലുള്ളത് 500 grams ആണ്. അപ്പോൾ 4 × 500, 4 × 5 20 വരും, 2000 grams വരും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 500 gramsനെ 1/2 kilogram എന്ന് എഴുതാം. 500 gram എന്ന് പറയുന്നത് 1/2 kiloയാണ്. അപ്പോൾ 4 × 1/2 kilogram = 2 kilogram. ഈ ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മൾട്ടിപ്ലിക്കേഷൻ, ഗുണിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 4 × 1/2 എന്ന് പറയുമ്പോൾ 4/2, 4/2 kilogram = 4/2 എന്ന് പറയുമ്പോൾ 4 പകുതി. 4 പകുതി ഒരു സംഖ്യേനെ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ പകുതിയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 4 പകുതി 2 കിലോഗ്രാം ആയിരിക്കും ആ ടോട്ടൽ. 4 packets, 4 packets ഉള്ളപ്പോൾ ഇൻ ടോട്ടൽ 2 kilogram ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് 5 strings 1/4 meter ലോങ് ആർ ലെയ്ഡ് എൻഡ് ടു എൻഡ്, വാട്ട് വുഡ് ബി ദ ടോട്ടൽ ലെങ്ത്? അതായത് 5 സ്ട്രിങ്ങുകളുണ്ട്, ലെയ്ഡ് എൻഡ് ടു എൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓക്കെ, ശ്രദ്ധിക്കുക. ലെയ്ഡ് എൻഡ് ടു എൻഡ് എന്ന് പറഞ്ഞാൽ അറ്റത്തോട് അറ്റം കൂട്ടിച്ചേർത്ത് വെക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ സ്ട്രിങ്ങിൻ്റെ നീളം എത്രയാണ്? സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നൂല്, അതിൻ്റെ നീളം എത്രയാണ്? 1/4 meter ആണ്. അങ്ങനത്തെ 5 എണ്ണം ചേർത്ത് വെക്കുന്നു. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 4 5 times 5 എണ്ണമല്ല ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ 5 × 1/4 കണ്ടുപിടിച്ചാൽ മതി. 5 × 1/4 എന്ന് പറയുമ്പോൾ 5 × 1/4, 5 × 1/4 എന്ന് പറയുമ്പോൾ 1 1/4 meter വരും. അത് 5 കാലുകൾ ചേർന്നാൽ 1.5 ആകും. ഓക്കെ, ഇങ്ങനെയാണത് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഒരു താഴെ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം നോക്കുക. വാട്ട് പാർട്ട് ഇൻ ദ പിക്ചർ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് കളേർഡ് പാർട്ട്? ഇതിനകത്ത് കളർ ചെയ്ത് ഗ്രീൻ കളർ ചെയ്തിരിക്കുന്നത് എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ടോട്ടൽ എത്ര പാർട്ട്സാക്കി മാറ്റിയിട്ടുണ്ട്? നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, 25 parts ഉണ്ടാവും. 25 parts ആക്കിയാണ് മാറ്റിയിരിക്കുന്നത്. ഈച്ച് കളേർഡ് പാർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരെണ്ണം എത്രയാണ് വരുന്നത്? 1, 2, 3, 4, 5, 6 എണ്ണമാണ്. അങ്ങനത്തെ ഒരു കളേർഡ് പാർട്ട് എന്ന് പറയുന്നത് 6 എണ്ണമാണ്. ഈച്ച് കളേർഡ് പാർട്ട് ഈസ് 6/25, ആകെ 25 6 എണ്ണമാണ് ഒരെണ്ണം വരുന്നത്. അങ്ങനത്തെ എത്ര എണ്ണം വരുന്നുണ്ട്? 3 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ 3 × 6/25 ചെയ്താൽ മതി. 3 × 6 എന്ന് പറയുമ്പോൾ എത്ര വരും? 18 by 25 ആയിരിക്കും കളേർഡ് പാർട്ട് എന്ന് പറയുന്നത്. കളർ അല്ലാത്ത പാർട്ട് എത്രയായിരിക്കും വരുന്നത്? 1, 2, 3, 4, 5, 6, 7 7/25 ആയിരിക്കും വരിക, അൺകളേർഡ് പാർട്ട്. ചോദിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കുക. ഫൈൻഡ് ദ ആൻസർ ടു ഈച്ച് ഓഫ് ദ പ്രോബ്ലംസ് ബിലോ ആൻഡ് ദെൻ റൈറ്റ് ഇറ്റ് ഇൻ വേർഡ്സ് ആൻഡ് അസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ്. നോക്കി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് 2 pieces ഓഫ് പപ്കിൻ ഈച്ച് വെയിങ് 250 grams? വാട്ട് ഈസ് ദ വെയ്റ്റ് ഇൻ പുട്ട് ഇൻ കിലോഗ്രാം? അതായത് ഒരു പപ്കിൻ്റെ വെയ്റ്റ് എത്രയാണ്? 250 gram ആണ്.
അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ രണ്ട് പീസുകളുടെ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 2 × 250. 2 × 250 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 500 ഗ്രാം. ഓക്കെ, 500 ഗ്രാം ആയിരിക്കും ഒന്നാമത്തെ ആൻസർ. ഇനി രണ്ടാമത്തത് ഇൻ കിലോഗ്രാം. ഇതിനെ ഈ 500 ഗ്രാമിനെ നമുക്ക് കിലോഗ്രാമിലേക്ക് മാറ്റണം. 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാമാണ്? 1000 ഗ്രാമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 500 ഗ്രാം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒന്നിന്റെ പകുതി അല്ലേ? ഒന്നിന്റെ പകുതി എത്രയാ? അര കിലോഗ്രാം ആയിരിക്കും അതിന്റെ ആൻസർ. അപ്പൊ അങ്ങനെയാണ് അത് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒന്നാമത്തത്, വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 pieces ഓഫ് റിബൺ, ഈച്ച് ഓഫ് ലെങ്ത് 75 centimeters. വാട്ട് ഇഫ് ദ ലെങ്ത് ഈസ് പുട്ട് ഇൻ മീറ്റേഴ്സ്? അതായത് ഒരു പീസിന്റെ ലെങ്ത് 75 centimeter ആണ്, 75 centimeter ആണ്. അങ്ങനത്തെ 4 പീസുകളുടെ ടോട്ടൽ ലെങ്ത്, മൊത്തം നീളം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ലെങ്ത് ഓഫ് 1 piece എത്രയാണ്? 75 centimeter ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് 4 such pieces കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 4 × 75 ചെയ്താൽ മതി. 4 times. അപ്പൊ 4 × 75. 4 × 75 എത്ര വരും? 300 centimeter. ഇനി നമ്മളോട് സെക്കൻഡിലെ രണ്ടാമതിൽ എന്താ പറയുന്നത്? ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ മീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് ഇവിടെ 300 centimeter എന്ന് കിട്ടിയിരിക്കുന്നത് ഇത് സെന്റിമീറ്ററിലാണ്. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ സെന്റിമീറ്ററും മീറ്ററും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. അപ്പൊ 1 meter = 100 centimeter ആണ്. 1 meter എന്ന് പറയുന്നത് 100 centimeter ആണ്. അങ്ങനെയാണെങ്കിൽ 300 centimeter, 300 centimeter എന്ന് പറയുന്നത് എത്ര മീറ്റർ ആയിരിക്കും? 3 meter ആയിരിക്കും. ഇപ്പൊ ഇതിന്റെ ആൻസർ 3 meter ആണ്. ഓക്കെ, ഇനി അടുത്തൊരു കണക്ക്, ഇത് ഹോംവർക്ക് ആണ്. 1 cup can hold 1/3 liter ഓഫ് മിൽക്ക്. ഹൗ മച്ച് മിൽക്ക് ക്യാൻ ബി പോർ ഇൻ 2 cups? ഒരു കപ്പില് 1/3 liter പാല് കൊള്ളും. അങ്ങനെയാണെങ്കിൽ 2 കപ്പിൽ എന്തോരം പാല് കൊള്ളും? അങ്ങനെ പിന്നെ അടുത്തത് ഇതിലെ സെക്കൻഡ് ചോദിച്ചിരിക്കുന്ന 4 cups, 4 കപ്പിൽ എന്തോരം മിൽക്ക് കൊള്ളുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ കണക്ക് അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് എല്ലാവരും നിർബന്ധമായും ചെയ്തു പഠിക്കുക, പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു പഠിക്കുക. ഓക്കെ പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത് എങ്ങനെയാണ് 3ാമത്തെ പാഠമായ ഫ്രാക്ഷൻസിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ, എങ്ങനെയൊക്കെയാണ് നമ്മൾ ടൈംസ് ഒരു ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് ചെയ്ത് പഠിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.